അപ്പോൾ അങ്ങനെ പാലക്കാട് നിന്ന് നമ്മൾ ഇന്ന് എത്തിയ ഒരു അതിദാരുണമായ വാർത്തയുടെ വിവരങ്ങളിലേക്കാണ് പോകുന്നത് ഉത്തർപ്രദേശിലേക്കാണ് ഇവിടെ ഝാൻസിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾ വെന്തു മരിച്ചു പതിനാറ് കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമാണ് ഇന്നലെ രാത്രി വൈകിയാണ് ഈ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തീ പടർന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രതികരണം എത്തിയത് ഹൃദയഭേദകമായ ഒരു ദുരന്തം എന്നുള്ളതാണ് വൈശാഖ് ആരനോട് കൂടുതൽ വിവരങ്ങളുമായി വൈശാഖ് പറയൂ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ പതിനാറ് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് അവരുടെയൊക്കെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് ശാലിനി അത്യന്തം ദുഃഖകരമായിട്ടുള്ളൊരു ഒരു വാർത്തയാണ് പുലർച്ചെ മുതൽ തന്നെ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇന്നലെ രാത്രി പത്ത് മുപ്പത്തി അഞ്ചോടുകൂടി കൃത്യമായി പറഞ്ഞാൽ രാത്രി പത്തരയ്ക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിബായ് നാഷണൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ഓക്സിജൻ കോൺസൻട്രേറ്റർ റൂമിൽ നിന്നും ആ ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പിടിച്ചാണ് ഈ അപകടം ഈ സമയത്ത് ആശുപത്രിയിൽ അൻപത്തി നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നു ഈ തീപിടുത്തത്തിൽ അതിൽ മുപ്പത്തി ഏഴ് കുട്ടികളെ രക്ഷിച്ച് മുപ്പത്തിനാല് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു പത്ത് കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള പൊള്ളലേറ്റു അതുപോലെ തന്നെ പത്ത് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ഏഴ് കുട്ടികളെ തിരിച്ചറിയാൻ സാധിച്ചു മൂന്ന് കുട്ടികളെ തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല അവരുടെ ഡി ടെസ്റ്റ് അടക്കം നടത്തി ബന്ധുക്കൾക്ക് കൈമാറും എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് അപകടമുണ്ടായി ഉടൻ തന്നെ തീ അണയ്ക്കാൻ വേണ്ടി സാധിച്ചു അധികം സ്ഥലത്തേക്ക് വ്യാപിച്ചില്ല പക്ഷേ ഈ കുട്ടികളെയൊക്കെ സൂക്ഷിച്ചിരുന്ന ആ മുറിയിലേക്ക് തീ പടർന്നതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത് ഏതായാലും ഉടനെ തന്നെ ഉടനെ തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ബ്രജേഷ് പതക്കെ സ്ഥലത്തെത്തി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശാലിന് സൂചിപ്പിച്ചതുപോലെ ഹൃദയഭേദകമായിട്ടുള്ള സംഭവമാണ് അടിയന്തരമായിട്ട് അന്വേഷണവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഏതായാലും ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണം ഈ ഒരു ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നാണ് ഉപമുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ നമുക്കറിയാം ഉത്തർപ്രദേശിലെ ആശുപത്രികളിൽ സംഭവിക്കുന്ന അലംഭാവം അതിനെ തുടർന്ന് ജീവൻ നഷ്ടമാകുന്ന സംഭവം പ്രത്യേകിച്ച് ഓക്സിജൻ ലഭ്യത കുറവ് കൊണ്ടും അതുപോലെ തന്നെ മറ്റ് നിസ്സംഗത കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് ഓരോ വർഷവും വലിയ വിഷമപ്പെടുത്തുന്ന കാഴ്ചകളായി മാറുകയാണ് ഇപ്പോഴും അവിടെ വരുന്ന അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഹൃദയഭേദഗ്രഹം ാണ് ഈ മരിച്ച കുട്ടികളുടെ അതുപോലെ തന്നെ പൊള്ളലേറ്റ കുട്ടികളുടെയൊക്കെ ഈ ബന്ധുക്കൾ അവിടെ എത്തി അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് രാവിലെ തന്നെ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും അന്വേഷണ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിലും ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അപകട കാരണം എന്ന് തന്നെയാണ് വിലയിരുത്തൽ കൂടുതൽ പരിശോധനാ നടപടികൾ തുടരുകയും ചെയ്യുന്നു ശാലിൻ ശരി വൈശാഖ് എം സി എം ജി ക്രിയേഷൻസ് അങ്ങനെ ഒരു നിന്നാണ് ദയവായിവ് എന്ത് മരിച്ചു എന്ന് പറയാതെ പൊള്ളലേറ്റും മരിച്ചു എന്ന് പറയുന്നേ അതല്ലേ ശരി എന്ന് ചോദിക്കുന്നുണ്ട് വളരെ സങ്കടമുള്ള കാര്യം തന്നെയാണ് കാരണം ഉത്തർപ്രദേശിൽ നിന്ന് ഇത്തരം വാർത്തകൾ മുമ്പും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വീഴ്ചകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികളിലേക്ക് പോകേണ്ടതാണ് കാരണം കുഞ്ഞുങ്ങളാണ് പത്ത് ചെറിയ കുഞ്ഞുങ്ങൾ ജീവിതത്തിലേക്ക് പിറന്നു വീണ കുഞ്ഞുങ്ങൾ പതിനാറ് പേർ പൊള്ളലേറ്റ് ആശുപത്രിയിലാണ് വലിയ സങ്കടകരമായ കാര്യം തന്നെയാണ് ആ കുടുംബങ്ങളുടെയൊക്കെ സങ്കടം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല വാക്കുകളിൽ അപ്പോൾ എന്തായാലും നടപടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാം